വായിക്കുന്നത് തുളസിദാസ് പരമേശ്വരൻ സമസ്ത മേഖലയിലും സ്വാശ്രയത്തും കൈവരിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാമാരി മൂലം ലക്ഷ്യത്തിലേക്കുള്ള വേഗം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ദൃഢനിശ്ചയത്തിൽ മാറ്റമില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി കൌൺസിൽ ഓഫ് സയന്റിഫിക് ആന്റ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ വെർച്വൽ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ മോദി കാർഷികം ജ്യോതിശാസ്ത്രം ദുരന്ത നിവാരണം പ്രതിരോധ സാങ്കേതികവിദ്യ വാക്സിനുകൾ വെർച്വൽ റിയാലിറ്റി എന്നിവയിൽ സ്വാശ്രയത്വം കൈവരിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പരിഹാരങ്ങളും സാധ്യതകളും സൃഷ്ടിക്കുക എന്നത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാന ദർശനമാണെന്ന് അദ്ദേഹം പറഞ്ഞു കുറഞ്ഞ സമയത്തിൽ തദ്ദേശീയ കോവിഡ് വാക്സിൻ വികസിപ്പിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ വാക്സിൻ വികസിപ്പിക്കുന്നത് ചരിത്രത്തിലെ ആദ്യ സംഭവമാണെന്ന് പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം ഇടതുമുന്നണി സർക്കാരിന്റെ പുതുക്കിയ ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു ഡോക്ടർ ടി എം തോമസ് ഐസക് അവതരിപ്പിച്ച ബജറ്റിലെ നിർദ്ദേശങ്ങളെല്ലാം നടപ്പിലാക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി കാർഷിക മേഖലയ്ക്ക് പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴി നാല് ശതമാനം പലിശ നിരക്കിൽ നബാർഡിൽ നിന്ന് രണ്ടായിരം കോടി രൂപ പശ്ചാത്തല സൌകര്യ പുനർവായ്പഭ്യമാക്കും കൂടുതൽ കാർഷിക വ്യാവസായിക സേവന മേഖലകളിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും നിലവിൽ പ്രവർത്തനക്ഷമമല്ലാത്ത സംരംഭങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനും വാണിജ്യ ആവശ്യങ്ങൾക്കും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാക്കാൻ കോടി രൂപ അനുവദിച്ചു പാൽ ഉപയോഗിച്ചുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഫാക്ടറിക്കായി പത്തു കോടി രൂപയാണ് ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത് പതിനായിരം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളും അയ്യായിരം ഇലക്ട്രിക് ഓട്ടോറിക്ഷകളും വാങ്ങുന്നതിന് ധനകാര്യ സ്ഥാപനങ്ങൾ വഴി വായ്പയ്ക്ക് ഇരുന്നൂറ് കോടി രൂപയും ഇതിനായുള്ള പലിശ ഇളവ് നൽകുന്നതിന് പതിനഞ്ച് കോടി രൂപയും അനുവദിച്ചു മലബാർ ലിറ്റററി സർക്യൂട്ട് കൊല്ലം ടൂറിസം സർക്യൂട്ട് എന്നിവയ്ക്കായി അൻപത് കോടി രൂപയും ഹൈഡ്രജൻ ഇന്ധനമായി പത്ത് പുതിയ ബസ്സുകൾക്ക് പത്ത് കോടി രൂപയും അനുവദിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി തീരദേശ മേഖലയിൽ പതിനോരായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ വരുന്ന വർഷം കൊണ്ട് നടപ്പിലാക്കും തീരദേശ സ്കൂളുകളുടെയും തീരദേശ മത്സ്യവിപണികളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയ്ക്ക് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് കെ ആർ ഗൌരിയമ്മയ്ക്കും ആർ ബാലകൃഷ്ണപിള്ളയ്ക്കും സ്മാരകം നിർമ്മിക്കുന്നതിന് രണ്ട് കോടി രൂപ വീതം ബജറ്റിൽ അനുവദിച്ചു മഹാത്മാഗാന്ധി സർവകലാശാലയിൽ മാർ ക്രിസോസ്റ്റം ചെയർ സ്ഥാപിക്കാൻ അൻപത് ലക്ഷം രൂപയും അനുവദിച്ചു കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധി താറുമാറാക്കിയ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാനായി ബജറ്റിൽ പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചു കൂടുതൽ വിവരങ്ങളുമായി സുവർണ്ണ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ അധിക പ്രവർത്തന മൂലധന വായ്പയും ലോണും ലഭ്യമാക്കാൻ രണ്ടായിരം കോടി രൂപയും പലിശ ഇളവ് നൽകുന്നതിന് അൻപത് കോടി രൂപയും അനുവദിച്ചു കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് ബാങ്ക് വഴി കുറഞ്ഞ നിരക്കിൽ ആയിരം കോടി രൂപ വായ്പ അനുവദിച്ചു നോർക്ക സ്വയം തൊഴിൽ പദ്ധതിക്കും ആയിരം കോടി രൂപ വായ്പ അനുവദിച്ചിട്ടുണ്ട് വായ്പ പലിശ ഇളവ് നൽകുന്നതിന് കോടി രൂപയും അനുവദിച്ചു പട്ടികജാതി പട്ടികവർഗ സംരംഭകർക്ക് കുറഞ്ഞ പലിശയ്ക്ക് വായ്പ ലഭ്യമാക്കാൻ പത്തു കോടി രൂപ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുനരുജ്ജീവന പാക്കേജും ുള്ള സർക്കാർ വിഹിതമായി മുപ്പത് കോടി രൂപ കൂടുതൽ പ്രവർത്തന മൂലധനം ലഭ്യമാക്കുന്നതിനായി കെ എഫ് സി വഴി നാനൂറ് കോടി രൂപ വായ്പയും അനുവദിച്ചു കെ എഫ് സി വഴി കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ വിനോദസഞ്ചാര മേഖല ചെറുകിട വ്യവസായ മേഖല എന്നിവയ്ക്കായി അഞ്ഞൂറ് കോടി രൂപ വകയിരുത്തി ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെയും സ്റ്റാർട്ടപ്പുകളുടെയും അതിവേഗ വളർച്ചയ്ക്ക് സഹായിക്കുന്നതിന് നൂറ് കോടി രൂപയുടെ സംരംഭക മൂലധന നിർദ്ദേശമാണ് ബജറ്റിലുള്ളത് അതിദാരിദ്ര്യ ലഘൂകരണ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് പത്തുകോടി രൂപയും വിജ്ഞാന സമ്പദ്വ്യവസ്ഥയുടെ വികസനത്തിന് മുന്നൂറ് കോടി രൂപയും നീക്കിവച്ചിട്ടുണ്ട് പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തി സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരുപോലെ മികച്ച ആരോഗ്യ സേവനങ്ങൾ ഒരുക്കുക എന്ന സർക്കാർ നയത്തിന് സംസ്ഥാന ബജറ്റ് കൂടുതൽ കരുത്ത് പകരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കോവിഡിന്റെ മൂന്നാം തരംഗം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തും ഭാവിയിൽ ഇത്തരം സാഹചര്യങ്ങൾ കുറെ കൂടി മികച്ച രീതിയിൽ നേരിടുന്നതിനും നമ്മുടെ ആരോഗ്യമേഖലയെ ശാക്തീകരിക്കേണ്ടത് അനിവാര്യമാണ് ആരോഗ്യമേഖലയുടെ അടിസ്ഥാന സൌകര്യങ്ങളിൽ വലിയ വികസനം സാധ്യമാക്കുന്ന പദ്ധതികളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കോവിഡ് പശ്ചാത്തലത്തിൽ ഇത്തവണ പുതിയ നികുതി നിർദ്ദേശങ്ങൾ പ്രഖ്യാപിക്കുന്നില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി കോടി രൂപയാണ് റവന്യൂ കോടി രൂപയാണ് പൊതുകടം സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടതല്ല അതിനാൽ ചെലവ് ചുരുക്കൽ നടപടികൾ വർദ്ധിപ്പിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു ഒക്ടോബർ വരെയുള്ള ഓട്ടോൺ അക്കൌണ്ടും ധനമന്ത്രി സമർപ്പിച്ചു ജനങ്ങളെ കബളിപ്പിക്കുന്നതാണ് ഇന്ന് പ്രഖ്യാപിച്ച കേരള ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കാപട്യം ഒളിപ്പിച്ച ബജറ്റാണിതെന്നും അദ്ദേഹം ആരോപിച്ചു സാമ്പത്തിക കാര്യങ്ങളിലും കണക്കുകളിലും അവ്യക്തതയുണ്ട് അവ്യക്തതയുരം കോടിയുടെ കോവിഡ് പാക്കേജ് അധിക ബാധ്യത ആകില്ലയെന്നും അദ്ദേഹം ചോദിച്ചു നിരാശാജനകമായ ബജറ്റാണിതെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു കർഷക വിരുദ്ധ ബജറ്റാണെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് മോൻസ് ജോസഫ് ആരോപിച്ചു രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ജനങ്ങളെ പറ്റിക്കുവാനുള്ള കൺകെട്ട് മാത്രമാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ കോവിഡ് പാക്കേജിനുള്ള പണം പദ്ധതി വിഹിതത്തിൽ നിന്നാണോ എന്ന് ധനമന്ത്രി വ്യക്തമാക്കുന്നില്ല കടക്കിണിയിൽ നിന്ന് സംസ്ഥാനത്തെ മോചിപ്പിക്കാനുള്ള നടപടികൾ ബജറ്റിൽ ഇല്ലെന്നും അദ്ദേഹം ആരോപിച്ചു കോവിഡ് പശ്ചാത്തലത്തിൽ ഇന്ന് അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ നേരിടുന്നതിനുള്ള പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട് വിശദാംശങ്ങളിലേക്ക് സൌജന്യ വാക്സിൻ വാങ്ങുന്നതിനായി ആയിരം കോടി രൂപയും അനുബന്ധ ഉപകരണങ്ങൾക്ക് അഞ്ഞൂറ് കോടി രൂപയും അനുവദിച്ചു കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് കോടി രൂപയാണ് അനുവദിച്ചത് താലൂക്ക് ജില്ലാ ജനറൽ ആശുപത്രികളിൽ പകർച്ചവ്യാധി പ്രതിരോധത്തിനായി പത്ത് കിടക്കുകൾ വീതമുള്ള ഐസൊലേഷൻ വാർഡുകൾ സജ്ജമാക്കാൻ അഞ്ച് കോടി രൂപ വകയിരുത്തി തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ ഐസൊലേഷൻ ബ്ലോക്കുകൾ സ്ഥാപിക്കുന്നതിനായി കോടി രൂപ അനുവദിച്ചു മെട്രിക് ടൺ ശേഷിയുള്ള ്രവീകൃത മെഡിക്കൽ ഓക്സിജൻ പ്ലാന്റിന്റെ പ്രാരംഭ ചെലവുകൾക്കായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും അമേരിക്കയിലെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ മാതൃകയിലുള്ള സ്ഥാപനത്തിനായി വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കാൻ അമ്പത് ലക്ഷം രൂപയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയിൽ വാക്സിൻ ഗവേഷണം വാക്സിൻ നിർമ്മാണം എന്നിവയ്ക്കായി കോടി രൂപയുമാണ് ബജറ്റിൽ അനുവദിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി വീണ മഹാമാരിക്കാലത്ത് ആരോഗ്യമേഖലയ്ക്ക് കരുത്തു പകരുന്നതാണ് ഇത്തവണത്തെ സംസ്ഥാന ബജറ്റെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോഗ്യ അടിയന്തരാവസ്ഥ നേരിടുന്നതിനുള്ള പാക്കേജ് കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കാനുള്ള വലിയ ഊർജ്ജമാണ് ആരോഗ്യമേഖലയ്ക്ക് നൽകുന്നത്

കോവിഡ് കേരളത്തിൽ ഇന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു പേർ രോഗമുക്തി നേടി ശതമാനമാണ് രോഗസ്ഥിരീകരണ നിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മരണം കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു ഇതോടെ ആകെ മരണം കേരളത്തിൽ കോവിഡ് രോഗസ്ഥിരീകരണ നിരക്ക് കുറയ്ക്കാൻ നാളെ മുതൽ അധിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും ജൂൺ വരെയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളും മറ്റും വിൽക്കുന്ന സ്ഥാപനങ്ങൾ നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്ന കടകൾ എന്നിവയ്ക്ക് മാത്രമേ ജൂൺ അഞ്ച് മുതൽ ഒൻപത് വരെ പ്രവർത്തന അനുമതി ഉണ്ടാവുകയുള്ളൂ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കോർപ്പറേഷനുകൾ കമ്മീഷനുകൾ തുടങ്ങിയവ ശതമാനം ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ജൂൺ പ്രവർത്തിക്കുക ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടു പ്പെട്ട ഹൈക്കോടതി വിധിയിൽ നിയമപരമായ പരിശോധനയും വിദഗ്ധ സമിതിയെ നിയോഗിച്ചുള്ള പഠനവും പ്രായോഗിക നിർദ്ദേശങ്ങളും സമന്വയിപ്പിച്ച് തീരുമാനത്തിലെത്താൻ തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിൽ ഏത് തരത്തിൽ മുന്നോട്ട് പോകണമെന്ന് നിയമപരമായ പരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്യും വിദഗ്ധ സമിതി പഠനം നടത്തും ആരോഗ്യകരമായ പ്രായോഗിക നിർദ്ദേശങ്ങളും പരിഗണിക്കും കേരളത്തിൽ നിലവിലുള്ള സംവരണാനുകൂല്യങ്ങൾ ലഭിക്കാത്ത വിഭാഗങ്ങളുടെ പട്ടിക സംസ്ഥാന സർക്കാർ പ്രസിദ്ധീകരിച്ചു സംവരണേതര വിഭാഗങ്ങളുടെ പട്ടികയാണ് ത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി പെട്രോളിയം ഇന്ധനങ്ങളുടെ ആശ്രയത്വം കുറയ്ക്കുന്നതിനായി വൈദ്യുതവാഹനങ്ങളും വൈദ്യുതി ഉപയോഗിച്ചുള്ള പാചക പ്രചാരത്തിൽ കൊണ്ടുവരേണ്ടത് കാലത്തിന്റെ അനിവാര്യതയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഗോ ഇലക്ട്രിക് പ്രചാരണ പരിപാടിയോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിലാണ് മുഖ്യമന്ത്രി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് പണപ്പെരുപ്പ് നിരക്കിൽ വർധനയുണ്ടെങ്കിലും ബാങ്ക് നിരക്കിൽ മാറ്റം വരുത്തേണ്ടെന്ന് റിസർവ് ബാങ്ക് തീരുമാനിച്ചു പലിശ നിരക്കുകളിൽ മാറ്റമില്ല റിപ്പോ നിരക്ക് നാല് ശതമാനത്തിലും റിവേഴ്സ് റിപ്പോ നിരക്ക് മൂന്ന് ദിവസത്തെ ധനനയ യോഗത്തിനുശേഷം ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസ് ആണ് സാമ്പത്തിക വർഷത്തെ വളർച്ചാ നിരക്ക് റിസർവ് ബാങ്ക് ഒൻപത് ഇന്ത്യൻ നാവികസേനയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രോജക്ട് സെവന്റി ഫൈവ് ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ ആറ് അന്തർവാഹിനികൾ നിർമ്മാണം ടെൻഡർ പുറപ്പെടുവിക്കുവാൻ പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ യോഗത്തിലാണ് അൻപതിനായിരം കോടി രൂപ ചെലവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട തീരുമാനം കൈക്കൊണ്ടത് നാളെ ലോക പരിസ്ഥിതി ദിനം ജലസംരക്ഷണ സാങ്കേതിക വിദ്യയിലൂടെയും ജലദുർവിനിയോഗം തടയുന്നതിലൂടെയും ജലസംരക്ഷണം ഉറപ്പാക്കണമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു സംസ്ഥാന കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ഒരു കോടി ഫലവൃക്ഷത്തൈകളുടെ വിതരണോദ്ഘാടനം പരിസ്ഥിതി ദിനമായ നാളെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവ്വഹിക്കും കൃഷിമന്ത്രി പി പ്രസാദിന്റെ അധ്യക്ഷതയിൽ രാജ്ഭവൻ അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ടാണ് ഗവർണർ പദ്ധതി ഉദ്ഘാടനം ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നാളെ നിർവഹിക്കും പരിസ്ഥിതി വകുപ്പും ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലും സംയുക്തമായാണ് പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഇതിഹാസ കായിക താരം മിൽഖാ സിംഗിനെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശരീരത്തിൽ ഓക്സിജന്റെ അളവ് മൂലമാണ് താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മിൽഖാ സിംഗുമായി സംസാരിച്ച് ആരോഗ്യസ്ഥിതി അന്വേഷിച്ചു ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങളെ അനുഗ്രഹിക്കാനും പ്രചോദിപ്പിക്കാനും മിൽഖ ഉടൻ മടങ്ങിവരുമെന്ന പ്രത്യാശയും അദ്ദേഹം പങ്കുവച്ചു കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ പത്ത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ അടുത്ത നാളെ രാവിലെ